നമ്മുടെ സിനിമാ നടന്മാരുടെ ഒരു അവസ്ഥയെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് മസിൽ കാണിച്ചൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ നാണമില്ലേടാ, തുണി കഴിക്കാൻ തുടങ്ങി, പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നിങ്ങനെ അസഭ്യവും അശ്ലീലവുമായിട്ട് കമൻ്റായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഓൺലൈൻ പെങ്ങന്മാർ. എന്താണ് ചേച്ചിമാർ ഇങ്ങനെ ഇന്നാട്ടിലെ പുരുഷന്മാർക്ക് ഇത്തിരി സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തൂടെ? ഇന്നലെ മുണ്ട് ഷർട്ട് ഇട്ടപ്പോൾ ആഹാ നല്ല മലയാളി ശ്രീമാൻ, ഐശ്വര്യത്തിന്റെ കേരള തനിമ എന്നൊക്കെ കമന്റ് ഇട്ട ചേച്ചിമാർ തന്നെയാണ് ഇന്ന് ഷോർട്സ് ഇട്ടപ്പോൾ ഒന്നൊന്നര ചരക്കൻ എന്നും സംസ്കാരം നശിപ്പിച്ചു എന്നും പറയുന്നു. പുരുഷന്മാരുടെ ഇത്തിരിക്കോളം കാല് കണ്ട അപ്പൊ പൊട്ടി ഒലിക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ ഈ സംസ്കാരമെങ്കിൽ അതങ്ങോട്ട് പോട്ടേന്ന് വെച്ചൂടെ. അല്ലാതെ പെണ്ണുങ്ങളുടെ ഡ്രസ്സിന് ഒരു സംസ്കാരം, ആണുങ്ങൾക്ക് വേറൊരു സംസ്കാരം എന്ന് പറയുന്നതല്ലേ നീതി കേറില്ലേ? റാംബോ ഒക്കെ ചെയ്യുന്ന പെണ്ണുങ്ങളുടെ ഫോട്ടോക്ക് കീഴിൽ ഇതേ പെങ്ങന്മാർ ചെന്ന് കമന്റ് ഇടുന്നത് കാണാം. സൂപ്പർ, വേറെ ലെവൽ, പ്രൗഡ് ഓഫ് യു. അവിടെ ശരീരം പൊളിയായി കാണുകയും ഇവിടെ വന്നിട്ട് പൊളി സാധനമാക്കുകയും ചെയ്യുന്നതിൽ ഒരിരട്ടത്താപ്പില്ലേ? രാവിലെ മുണ്ടിന്റെ മടക്കിക്കുത്ത അഴിച്ചിടാൻ വന്നിട്ട് രാത്രി മെസ്സഞ്ചറിൽ വന്ന് വൃത്തിയേട് പറയുന്ന പോലത്തെ പകൽമാന്യന്മാരുടെ കപട സദാചാരവും അങ്ങനത്തെ സംസ്കാരവും ഒക്കെ നശിക്കുന്നതല്ലേ നല്ലത്? ഇത് വെറും വസ്ത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അവകാശങ്ങളെക്കുറിച്ചോ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചാലും കമന്റ് ബോക്സിൽ ഇതേ കുരു പൊട്ടും. അപ്പൊ ഇറക്കം കൊന്ന ഡ്രസ് ഇട്ടുകൊണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചാലോ, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിയാലോ, പിന്നെ കമന്റ് ബോക്സ് നിറയും. ഈ കമന്റ് ഇടുന്നവർക്കൊക്കെ എന്ത് വേണേലും ആവാം, ഒരു പ്രശ്നമില്ല. ആണുങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഒരു നിയമവും പെണ്ണുങ്ങൾക്ക് വേറൊരു നിയമവും, അതിൽ ശരിയേടില്ലേ? ഈ പറയുന്നതൊക്കെ ഭാവിയിൽ നല്ലതിന് വേണ്ടിയാണെന്നാണ് ഈ സദാചാര ഷമ്മിമാര് പറയുന്നത്. ആള് വഴിതെറ്റിപ്പോവാതിരിക്കാനുള്ള പെങ്ങന്മാരുടെ കരുതലായിട്ട് കണ്ടാൽ മതിയെന്ന്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ സമ്മതിക്കാത്ത, അഭിപ്രായം പറയാൻ സമ്മതിക്കാത്ത ഈ സൈസ് പെങ്ങന്മാരെ കിട്ടിയിട്ട് എന്തിനാണ്? ആ ചേച്ചിമാര് വീട്ടിൽ ചെന്ന അച്ഛനോടോ ആങ്ങളമാരോടോ ചോദിച്ചാൽ അവര് പോലും പറയില്ല നിങ്ങളെ വേണമെന്ന്. പിന്നെന്തിനാണ് ബാക്കിയുള്ളവർക്ക്? രാജ്യത്ത് റേപ്പ് കൂടുന്നതിന് കാരണം ഇളക്കം കൊന്ന ഡ്രസ്സ് ഇടുന്നത് കൊണ്ടാണെന്ന് ഈ കുറ്റാന്വേഷകർ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഇതുവരെ സംഭവിച്ച റേപ്പും ഇനി സംഭവിക്കാൻ പോകുന്ന റേപ്പുകൾക്ക് എല്ലാം കാരണം ഇളക്കം കൊന്ന ഡ്രസ്സും രാത്രി പുറത്തിറങ്ങി നടക്കുന്നതാണ്. റേപ്പിന്റെ കാരണം അത് റേപ്പിസ്റ്റാണെന്ന് ഇവരൊക്കെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാനാണ്. ഇതൊക്കെയൊപ്പം നിൽക്കാതെ പ്രതികളെ സംരക്ഷിക്കുന്ന കുറ്റം ഇരയുടെ മേൽക്കിടുന്നതിലെ ഇരട്ടത്താപ്പ്, അത് കാണുന്നവർക്കറിയാലോ ഇവിടെ കുറ്റകൃത്യത്തിന്റെ കാര്യത്തിലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെവ്വേറെ നിയമമാണെന്ന്. നിയമങ്ങളിൽ മാത്രമല്ല ഉപദേശത്തിന്റെ കാര്യത്തിലും ഈ മോഡൽ പോലീസുകാർ ഒട്ടും പിന്നിലല്ല. ഇഷ്ടപ്പെട്ട ഒരാളെ പ്രണയിക്കരുത്, പ്രണയിച്ചു കഴിഞ്ഞാലും കല്യാണം കഴിക്കാതെ സെക്സിൽ ഏർപ്പെടരുത്, ചാരിത്രം കാത്തു സൂക്ഷിക്കണം, അതുപോലെ പിന്നെ ജീവിതം തീർന്നു. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന ഇല വീണാലും ഇല പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നിങ്ങനെ അവരുടെ സദാചാര നിയമത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനായിട്ടുള്ള കൃത്യമായ ഉപദേശങ്ങൾ. അവിടെയും ആണിനൊരു ഉപദേശവും പെണ്ണിന് വേറൊരു ഉപദേശവുമാണെന്ന് കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണല്ലോ. ആണുങ്ങളായാൽ അടക്കം ഒതുക്കം വേണം, അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കരുത്, സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിൽ കയറണം, കാലുമേ കാലു കയറ്റി വെച്ച് ഇരിക്കാൻ പാടില്ല, പാചകം ചെയ്യാൻ പഠിക്കണം, സ്കൂളിൽ പോയിട്ട് കാര്യമില്ല വേറെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വർഷമായിട്ട് ഇന്നാട്ടിലെ ആണുങ്ങളെയൊക്കെ പറ്റിച്ചതല്ലേ? അത്തരം ഉടായ്പൊന്നും ഇക്കാലത്ത് നടക്കില്ലെന്ന് മനസ്സിലായത് കൊണ്ടല്ലേ നിങ്ങൾ ഈ വെർച്വൽ റേപ്പും സൈബർ ഗുണ്ടായിസമായിട്ട് വന്നിരിക്കുന്നത്? നിങ്ങൾക്കൊന്നും വീട്ടിലുള്ള പണിയില്ലേ? ടൈറ്റ് ജീൻസും ടീഷർട്ടും ഇട്ടാൽ അത് കുറ്റം, ലൂസ് ബാൻഡ് ഷർട്ടും ഇട്ടാലോ അതും കുറ്റം, പെണ്ണുങ്ങളുമായി സംസാരിച്ച കുറ്റം, ബൈക്കിൽ ചെരിഞ്ഞിരുന്ന കുറ്റം, തടി കൂടിയ കുറ്റം, തടി കുറഞ്ഞാൽ കുറ്റം, ഉച്ചത്തിൽ ചിരിച്ചാൽ കുറ്റം, കരഞ്ഞാൽ കുറ്റം, കുനിഞ്ഞാൽ കുറ്റം, നെഞ്ചി വിരിച്ചാൽ കുറ്റം, ബനിയന്റെ വള്ളി കണ്ടാൽ കുറ്റം, എന്തിന്? ചിലപ്പോൾ ജനിച്ചത് തന്നെ കുറ്റമാവും. അതെങ്ങനെയാണ് ഈ കുറ്റമെല്ലാം ഒരു കൂട്ടർക്ക് മാത്രം ബാധകമാവുന്നത്? ഇതൊക്കെ ചോദിക്കുന്നവരെ നിങ്ങൾ മാസ്കുലിനച്ചനാക്കുമായിരിക്കും. എന്നാലും പെണ്ണിനൊരു രീതി, ആണിന് വേറെ രീതി, അത് വേണ്ടാന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾക്കൊക്കെ ഇത്ര കുരു പൊട്ടുന്നത്? എല്ലാവർക്കും തുല്യത കൊടുക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? എല്ലാവർക്കും തുല്യത വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ദേഷ്യം വരുന്നത്? തുല്യത അവകാശമാണെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വെറുപ്പുണ്ടാകുന്നത്? തുല്യത എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്? എന്താണ് നിങ്ങൾക്കൊക്കെ ഇനിയും മനസ്സിലാകാത്തത്?